നമസ്കാരം. സോവിയറ്റ് നേതാവിന്റെ ഓർമ്മയ്ക്കായി മകൻ സ്റ്റാലിൻ എന്ന് പേരിട്ട കലേഞ്ചർ പോലും തന്റെ മകന്റെ മന്ത്രിസഭയിൽ നെഹ്റുവും ഗാന്ധിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷ കാണില്ല. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന എട്ടാമത്തെ വ്യക്തിയായ എം കെ സ്റ്റാലിന്റെ മന്ത്രിസഭയിൽ ഈ മഹാരഥന്മാരുടെ പേരുകളോടുകൂടിയ മന്ത്രിമാർ ഉണ്ടെന്നത് കൗതുകമുണർത്തുന്ന കാര്യമാണ്. ആർ ഗാന്ധി, കെ എൻ നെഹ്റു എന്നിവരാണ് ആ മന്ത്രിമാർ. ആർ ഗാന്ധി സ്റ്റാലിൻ മന്ത്രിസഭയിൽ ടെക്സ്റ്റൈൽസ് മന്ത്രിയാണ്. കെ നെഹ്റു ആവട്ടെ നഗരവികസനവും മുനിസിപ്പൽ ഭരണ വകുപ്പുമാണ് കൈകാര്യം ചെയ്യുക. റാണിപേട്ട് ജില്ലയിൽ നിന്നും 4 തവണ എം എൽ എ ആയിട്ടുള്ള ആർ ഗാന്ധി ആദ്യമായാണ് മന്ത്രിയാകുന്നത്. കെ നെഹ്റു ആവട്ടെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നുള്ള ഡി എം കെയുടെ ശക്തനായ നേതാവാണ്. അദ്ദേഹം 4 തവണയാണ് ഡി എം കെ മന്ത്രിസഭയിൽ അംഗമാവുന്നത്. ഗാന്ധി എന്ന പേരുള്ള രണ്ടാമതൊരാൾ കൂടി തമിഴ്നാട് നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എം ആർ ഗാന്ധി എന്നാണ്. നാഗർകോവിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അദ്ദേഹം ബി ജെ പി അംഗമാണ്. മനസാക്ഷിയെ തൊട്ട് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലേറ്റ സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഗാന്ധി നെഹ്റുവുമെല്ലാം തമിഴ് മക്കൾക്കായി കരുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എം കെ സ്റ്റാലിൻ ജനിച്ച് 4ാം ദിവസമാണ് ജോസഫ് സ്റ്റാലിൻ അന്തരിച്ചത്. പെരിയാറിനെ പരിചയപ്പെട്ടിരുന്നില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആകുമായിരുന്നു എന്ന് പലതവണ പറഞ്ഞിട്ടുള്ള എൻ കരുണാനിധി സോവിയറ്റ് നേതാവിന്റെ ഓർമ്മയ്ക്കായി ആ പേര് നൽകുകയായിരുന്നു. ഗാന്ധി, നെഹ്റു, ജവഹർ, ബോസ് തുടങ്ങിയ പേരുകളെല്ലാം തമിഴ്നാട്ടിൽ സർവ്വസാധാരണമാണ്. അതേസമയം അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭയിൽ തന്നെ നിർണായകമായ തീരുമാനങ്ങളിൽ ഒപ്പുവച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. റേഷൻ കാർഡുള്ള കുടുംബത്തിന് 4000 രൂപ നൽകുന്ന പദ്ധതിയടക്കം 5 സുപ്രധാന തീരുമാനങ്ങൾക്കാണ് സ്റ്റാലിൻ ഒപ്പുവച്ചത്. വെബ് ഡെസ്ക്, തത്വമൊഴി.